नमस्कार कम्यूणिस्ट पार्टी അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അലിഞ്ഞലിഞ്ഞ് ഐസ് പോലെ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ പൊതുസമൂഹവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണ് അല്ലെങ്കിൽ അതിന് ഹേതുവായത് എന്താണ്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടാൻ സാധിക്കാത്തത്? തൊഴിലാളി വർഗ്ഗ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ ഭാരതം എന്ന് പറയുന്ന ആ ഒരു രാജ്യം കേന്ദ്രീകരിച്ച് മുൻ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായപ്പോഴും ഇവിടെ അത് നിലനിന്നിരുന്നു എന്നത് അത്ഭുതം. എന്തൊക്കെയായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് എന്ന ആ ഒരു ഭാരതീയ ചിന്താഗതിയിൽ നമ്മുടെ എ വിജയരാഘവൻ സഖാവിന് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചിന്തകളുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നോക്കാം. ഇത് ഒരു മാധ്യമത്തിൽ വന്ന ഒരു രാഷ്ട്രീയ വിചാരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് ഭാരതം സഞ്ചരിച്ച ദൂരം തനിക്ക് അളക്കാൻ കഴിയുന്നില്ലെന്നാണ് എ വിജയരാഘവൻ സഖാവിൻ്റെ കരച്ചിൽ. ശരിയാണ്, തീവ്ര ചൈന പാക് പക്ഷരാഷ്ട്രീയം പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭാരതത്തെ അടുത്തറിയുന്നതിൽ എന്നും പരാജയപ്പെട്ടിരുന്നു, ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ലേഖനം വിലയിരുത്തുന്നു. കഴുത്തിറക്കാൻ കൊണ്ടുപോകുന്നവൻ്റെ കത്തി ചുമക്കുന്ന കന്നുകാലികളായി സ്വയം മാറിക്കഴിഞ്ഞവരാണ് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പക്ഷം. ഇസ്ലാമിക ജിഹാദികൾക്ക് പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും അണികളെയും പണയപ്പെടുത്തിയ പിണറായി കാലത്ത് വിജയരാഘവൻ താൽക്കാലിക സെക്രട്ടറിയായത് ഇസ്ലാമിക വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പരിചയം കൊണ്ടായിരിക്കാം. കേരളവും ഭാരതവും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പിടിയിലമരും വരെ അവർക്ക് വഴിതെളിക്കാനുള്ള ചൂലായി മാറിയിരിക്കുകയാണ് CPM. വർഗസമരം ഉപേക്ഷിച്ച് ഹിന്ദുവിരുദ്ധ വർഗീയതയെ തലയിലേറ്റിയ CPM ഇപ്പോൾ വിലപിക്കുന്നത് NSS RSSന്റെ വാലാകാൻ പോവുകയാണെന്നാണ്. നമ്മൾ ഈ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും നേരത്തെ കേട്ടതാണ്. ശ്രീ ജി സുകുമാരൻ നായർ ഇതിന് വ്യക്തമായ മറുപടി നൽകിയതാണ്. ഏറെ പിന്നാലെ കൂടിയിട്ടും കിട്ടാത്ത മുന്തിരിയിൽ പുളി കണ്ടെത്തി ഇഷ്ടക്കേട് അഭിനയിക്കുന്നവൻ്റെ ഹൃദയം നുറങ്ങിയുള്ള വിലാപമാണ് ഈ വിജയരാഘവനിലൂടെ നാം കേൾക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുമ്പൊരിക്കൽ ദേശാഭിമാനിയിൽ എഴുതിയിട്ട മന്ദം സ്തുതി ഫലം കണ്ടില്ല എന്ന നിരാശയും ഇതിലുണ്ട്. ഹിന്ദുവിരോധത്തിൽ താനാണ് കേമൻ എന്ന് സ്ഥാപിച്ച് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള താൽക്കാലിക സെക്രട്ടറി സ്ഥാനം സ്ഥിരമാക്കാനുള്ള വിജയരാഘവൻ്റെ മറ്റൊരു തന്ത്രം കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വിജയരാഘവൻ വലിയ ചിന്തകനാണ്. മാത്രമല്ല ഇസ്ലാമിക ശാസ്ത്രത്തിലൊക്കെ തന്നെ ഇസ്ലാമിക മതശാസ്ത്രത്തിലൊക്കെ തന്നെ വലിയ അറിവുള്ളവരാണ്. ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാരുമായി അടുത്ത് ഇടപഴകുന്നവരാണ്. CPMന്റെ ഇസ്ലാമിക പ്രീണന നയത്തിൻ്റെ ഒരു തലതൊട്ടപ്പൻ കൂടിയാണ് എ വിജയരാഘവനെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വീരസവർക്കറെ അറിഞ്ഞാദരിച്ച ഗുരുജി ഗോൾവക്കറുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ പിന്മുറയ്ക്ക് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവരും സ്വന്തം ജീവചൈതന്യത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് ലേഖനത്തിൽ പറയുന്നു. അവിടെ ആരും വാലുമല്ല തലയുമല്ല. വിജയരാഘവനും ജിഹാദി കമ്മ്യൂണിസ്റ്റുകളും അക്രമ രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൽ അരിവാൾ കൊണ്ട് കോറിയിടുന്ന അതിരുകൾക്കും അരുതുകൾക്കും മുന്നിൽ അടിയറവ് പറഞ്ഞ് അടർക്കളം വിട്ട് അടുക്കളയുടെ ഉള്ളിടങ്ങളിൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞുകൊള്ളുന്നവരാകും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ സംഘടനകൾ എന്ന് കരുതിയെങ്കിൽ വിജയരാഘവനും കൂട്ടാളികൾക്കും തെറ്റി എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും പഴയകാലത്തെ പോലെ ഹൈന്ദവ സമൂഹങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ കയ്യിലെടുത്ത് ഞെരിച്ചമർത്താനും അവരെ പറ്റിക്കാനും അവരെ കള്ളം പറഞ്ഞ് ബോധിപ്പിക്കാനുമൊന്നും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ജിഹാദികൾക്ക് പറ്റാതായിരിക്കുന്നു. ഹിന്ദു സമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ലേഖനം പറയുന്നു. നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് ഭാരതം സഞ്ചരിച്ച ദൂരം തനിക്ക് അളക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നു. ശരിയാണ്, തീവ്ര ചൈന പാക് പക്ഷരാഷ്ട്രീയം പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭാരതത്തെ അടുത്തറിയുന്നതിൽ എന്നും പരാജയപ്പെടുകയായിരുന്നു. അവർക്ക് നെഹ്റുവിനെ തിരിച്ചറിയാനായില്ല, അവർക്ക് നരേന്ദ്രമോദിയെ മനസ്സിലാക്കാനായില്ല. നെഹ്റു അറിഞ്ഞോ അറിയാതെയോ ഇടവരുത്തിയ നല്ല കാര്യങ്ങൾ കണക്കിലെടുക്കാൻ തക്ക വിശാല വീക്ഷണമുള്ളവരാണ് നെഹ്റുവിനെ വിമർശിക്കുന്ന ദേശീയവാദികൾ. വിമർശനങ്ങളിൽ ചിലത് ഇങ്ങനെയാണ്: ജിന്നയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് വിഭജനം ഒഴിവാക്കാനുള്ള മഹാത്മജിയുടെ നിർദ്ദേശത്തെ തള്ളിയ സംഭവം, തൻ്റെ ഓഫീസിലെ ശിപായിയായി പോലും മുഹമ്മദ് അലി ജിന്നയെ ഇരുത്തില്ലെന്ന് പറഞ്ഞാണ് നെഹ്റു ഇതിനോട് പ്രതികരിച്ചത്. നമുക്ക് ചരിത്രം അറിയാം. പ്രധാനമന്ത്രി പദത്തോടുള്ള ഒടുങ്ങാത്ത മോഹമായിരുന്നു നെഹ്റു മഹാത്മജിയുടെ അക്കാര്യത്തിൽ ഇടഞ്ഞതിന് പിന്നിലെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അത്തരം ആ നിലപാട് ചരിത്രത്തെ സ്വാധീനിച്ചത് എങ്ങനെ എന്നുള്ളത് നാം ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. 1959 EMS സർക്കാരിനെ വിമോചന സമരപ്പോരാളികൾ ആവശ്യപ്പെട്ടതുപോലെ പിരിച്ചുവിട്ട പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ നടപടി മറ്റൊന്ന് ആണ്. എങ്കിലും ആ പിരിച്ചുവിടലിൽ ഭരണഘടനാപരമായി ഒരു ശരികേടിൻ്റെ അംശമുണ്ടായിരുന്നു, അത് ഇന്നും ചർച്ചയാണ്. 1962 കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് സാമ്രാജ്യത്വ ചൈന ഭാരതത്തിന് നേർക്ക് നടത്തിയ കടന്നാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റുവിൻ്റെ നടപടി ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയാം എന്ന് ലേഖനം വിലയിരുത്തുന്നുണ്ട്. വളരെ സുദീർഘമായൊരു ലേഖനമാണ്. സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രവും വളർച്ചയും തകർച്ചയും ഒക്കെ തന്നെ പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ ഭാരതത്തിൽ നിന്ന് മോദിയുടെ ഭാരതത്തിലേക്കുള്ള വളർച്ച ശരിയായി വിലയിരുത്താനാകുന്നില്ലെങ്കിൽ സഹതപിക്കുകയെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിക്കുന്നു. തീർച്ചയായും കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം, ആ ചരിത്രം ഭാരതത്തോടൊപ്പമല്ല,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തകൾ ഭാരതത്തോടൊപ്പമല്ല, അല്ലായിരുന്നു, ഇപ്പോഴുമല്ല. യഥാർത്ഥ രീതിയിൽ ഭാരതത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ ചരിത്രവും മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയ കോമരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് എ വിജയരാഘവന് കരച്ചിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേറൊന്നും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.